കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക ആർ പാർവതി ദേവി സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു കുറിപ്പ് കാണുവാനിടയായി അത് വായിച്ചപ്പോൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി ബി ജെ പി നേതാവും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തക ഷിതയുടെ ശരീരത്തിൽ കൈവച്ചതും ഷിത ആ കൈ എടുത്തു മാറ്റിയതും രഹസ്യമായല്ല തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ട ഒരു അശ്ലീല ദൃശ്യമാണ് ഒന്ന് തൊട്ടാലെന്താ എന്ന നിഷ്കളങ്ക വാദികളുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ശിക്ഷയ്ക്ക് അർഹമായ കുറ്റകൃത്യമാണെന്നാണ് പാർവതി ദേവി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ലിംഗസമത്വത്തിന് എതിരാണ് ഒരു സ്ത്രീയെ അവളുടെ അനുമതിയില്ലാതെ സ്പർശിക്കുന്നത് ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടാണ് പോഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് തടയുന്നതിനായി കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ച് ഒരു പാർലമെൻ്റ് അംഗം കൂടിയായ സുരേഷ് ഗോപി അതറിയണമായിരുന്നു ഇവിടെ ഒരു പ്രശ്നമുണ്ട് സുരേഷ് ഗോപി ഉൾപ്പെട്ട സംഘപരിവാറിന് ഭരണഘടന അല്ല മനുസ്മൃതിയാണ് അവരുടെ ആശയലോകത്തിൻ്റെ അടിത്തറ അതുപ്രകാരം ഏത് സ്ത്രീയെയും പുരുഷന് അവൻ്റെ ചൊൽപ്പടിയിൽ നിർത്താം അതിന് ബലപ്രയോഗവും ആഹാം ലിംഗതുല്യത എന്നത് മനുസ്മൃതിയുടെ മൂല്യങ്ങളിൽ പെടുന്നതല്ല അതുകൊണ്ട് തൃശ്ശൂരിൽ മത്സരിക്കുമോ എന്ന ഷിതയുടെ ചോദ്യം സുരേഷ് ഗോപിയുടെ ആണഹന്തയ്ക്ക് ചോദ്യം ചെയ്യലായി തോന്നിയിട്ടുണ്ടാകാം പെൺകുട്ടിയുടെ ബാലിശമായ ചോദ്യത്തെ ആണധികാരത്തിൻ്റെ പിടിക്കുള്ളിലാക്കി നിസാരവൽക്കരിക്കുന്ന ഒരു തന്ത്രമാണ് സുരേഷ് ഗോപി പയറ്റി നോക്കിയത് അവിടെ അയാൾ ദയനീയമായി തകരുന്നത് ഷിതയുടെ ചെറുത്തുനിൽപ്പിലാണെന്നും പാർവതി ദേവി ചൂണ്ടിക്കാട്ടുന്നു ആദ്യത്തെ ശ്രമത്തിൽ നിന്നും ഷിത അകന്നുമാറിയപ്പോൾ മുറിവേറ്റ ആണധികാര ധാർഷ്ട്യം വഷളത്തം മുറ്റിയ ചിരിയോടെ വീണ്ടും കൈനീട്ടുന്നത് നിഷ്കളങ്കമോ നിരുപദ്രവമോ ആയല്ല ബോധപൂർവമായ കടന്നാക്രമണം തന്നെയാണത് ചോദ്യം ചോദിച്ച പുരുഷന്മാരുടെ എന്തേ അദ്ദേഹത്തിൻ്റെ വാത്സല്യം വഴിഞ്ഞൊഴുകാത്തത് ഇത്തരം അശ്ലീല വാത്സല്യം സ്ത്രീകൾ ജീവിതത്തിൽ പലപ്പോഴും നേരിടുന്നതാണ് ഒരു നോട്ടവും സ്പർശവും നിഷ്കളങ്കമാണോ അല്ലയോ എന്ന് സ്ത്രീകൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ സ്ത്രീവിരുദ്ധമായ അശ്ലീലകൾക്കിടയിൽ തങ്ങളുടേതായ ഇടങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനവർ സാമം ദാനം ഭേദം ദണ്ഡം എന്നിവയെല്ലാം സാഹചര്യത്തിനനുസരിച്ച് പ്രയോഗിക്കുന്നു എല്ലാവരും എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല മാത്രം അധികാര പദവികളിൽ വിരാജിക്കുന്ന യജമാനന്മാരുടെയും മേലുദ്യോഗസ്ഥരുടെയും കങ്കാണിമാരുടെയും മുതലാളിമാരുടെയും നീണ്ടുവരുന്ന കൈകൾ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയും ഭയവും കണക്കിലെടുത്താണ് സ്ത്രീകളുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പോഷാക്ട് രൂപപ്പെടുത്തുന്നത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് പോലെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല രാജസ്ഥാനിൽ ഗ്രാമസേവികയായിരുന്ന ഫൻവാരി ദേവി ശൈശവ വിഭാഗത്തിനെതിരെ പ്രവർത്തിച്ചതിനുള്ള പ്രതികാരം അവിടുത്തെ ഉന്നത കുലജാതിക്കാരായ ചിലർ തീർത്തത് അവരെ ബലാത്സംഗത്തിനിരയാക്കിക്കൊണ്ടായിരുന്നു എന്നാൽ ഫൻവാരി ദേവി എന്ന ഗ്രാമീണ സ്ത്രീ പോരാടുക തന്നെ ചെയ്തു അതിൻ്റെ ഫലമാണ് ഇന്ത്യൻ സ്ത്രീകൾക്ക് ആകെ ഗുണകരമായ പോഷാക്ട് നിലവിൽ വന്നത് സ്ത്രീയുടെ കർത്തൃത്വത്തെ അംഗീകരിക്കുക എന്നതാണ് പ്രധാനം തൻ്റെ ശരീരത്തിനുമേൽ സ്വയം നിർണയാവകാശമുള്ള ഒരു പൗരയാണ് സ്ത്രീയെന്ന് നിർഭയ നിയമം പ്രഖ്യാപിക്കുന്നു അതിന് ഒരു ഉപാധിയും ബാധകമല്ല മാധ്യമപ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തൊഴിലിടം ഒരു ഓഫീസ് മാത്രമല്ല അവൾക്ക് പുറത്തിറങ്ങി അനേകം പേരുമായി ഇടപഴകേണ്ടി വരും അവരിൽ സാധാരണക്കാർ മുതൽ പ്രധാനമന്ത്രിയും ചലച്ചിത്ര താരങ്ങളും വരെ വരാം തന്നോട് ചോദ്യം ചോദിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണെന്ന തിരിച്ചറിവ് ഇവർക്കെല്ലാം ഉണ്ടാകണം ചോദ്യം ചെയ്യുന്ന ചോദ്യം ചോദിക്കുന്ന സ്ത്രീയെ അംഗീകരിക്കാൻ മടിക്കുന്ന ഫ്യൂഡൽ ബോധമാണ് സുരേഷ് ഗോപിയുടെ ശരീരഭാഷയിൽ കണ്ടത് പിന്നീട് അദ്ദേഹം നടത്തിയ വിശദീകരണത്തിൽ അറപ്പുണ്ടാക്കും വിധം മുഴച്ചു നിന്നതും ഈ സംഘപരിവാർ സ്ത്രീവിരുദ്ധതയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത് ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായമെന്ന് പാർവതി ദേവി പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ വിശദീകരണത്തിലെ കുട്ടിപ്രയോഗം മറ്റൊരു അടവാണ് ഷി എന്ന മാധ്യമ പ്രവർത്തകയെ കുട്ടിയായി നിസ്സാരവൽക്കരിക്കുകയും തൻ്റെ പെരുമാറ്റം തെറ്റായി തോന്നിയത് ഷിതയോടെ പ്രശ്നമാക്കി മാറ്റുകയുമാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കുമേൽ കുറ്റബോധത്തിൻ്റെ ഭാരം വെച്ചു കിട്ടുന്ന സ്ഥിരം രീതിയാണത് അതുകൊണ്ട് തന്നെ ഒരു മാപ്പിൽ പ്രശ്നം തീർക്കാൻ ഷിത തയ്യാറായില്ല നിയമപരമായി നിലനിൽക്കുന്ന ഒരു കുറ്റമാകുമ്പോൾ അത് നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ക്ഷമിക്കലും മാപ്പുപറയിലും ഒന്നും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലില്ല അതും മനുസ്മൃതിയുടെ കാലത്തെ രീതികളാണ് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പുതുതലമുറ സ്ത്രീകൾ തയ്യാറല്ല എന്നാണ് ഷിത പറയുന്നത് സ്ത്രീകളെ തുല്യ അവകാശമുള്ള പൗരകളായി കാണാൻ കൃത്യമായി രാഷ്ട്രീയ ബോധം ആവശ്യമാണ് ഹിന്ദുത്വ മതബോധത്തിൽ സ്ത്രീകളും ദളിതരും അന്യമതസ്ഥരും നീജ ജന്മങ്ങളാണ് ഈ കാഴ്ചപ്പാടിൽ ഏത് സ്ത്രീയും നിസാരയാണ് അവർക്ക് കൈവയ്ക്കാനുള്ള വസ്തുവാണ് സ്ത്രീ പക്ഷേ അങ്ങനെ നീണ്ടുവരുന്ന കൈ തട്ടിമാറ്റി മുന്നോട്ട് പോകുവാനാണ് ഇന്ത്യൻ സ്ത്രീകളുടെ തീരുമാനമെന്ന് സുരേഷ് ഗോപിയും അദ്ദേഹത്തെ നയിക്കുന്ന ബി ജെ പി ഉൾപ്പെട്ട സംഘപരിവാറും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും പാർവതി ദേവി കുറിച്ചു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക